പുനലൂരിലും പരിസര പ്രദേശങ്ങളിലും ചിത്രീകരണം പൂർത്തിയാക്കിയ നമ്പർ 66 മധുര ബസ് പ്രദർശനത്തിനെത്തി. ചിത്രത്തിന്റെ പ്രദർശനോദ്ഘാടനം സംവിധായകൻ എം എ നിഷാദ്, നായകൻ പശുപതി, നായിക മല്ലിക എന്നിവർ സംബന്ധിച്ച ചടങ്ങിൽ പുനലൂർ തായ്ലക്ഷ്മി തിയേറ്ററിൽ നടന്നു. നഗരസഭാ ചെയർപേഴ്സൺ വിമല ഗുരുദാസ്, വൈസ് ചെയർമാൻ വി പി ഉണ്ണികൃഷ്ണൻ, ബി ജെ പി നേതാവ് രാധാമണി, യൂത്ത് കോൺഗ്രസ് നേതാവ് എ കെ നസീർ എന്നിവരും ഇവർക്കൊപ്പം ആദ്യ പ്രദർശനം കാണാനെത്തിയിരുന്നു. എൻ എഫ് സി പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ എം എ നിഷാദ് സംവിധാനം ചെയ്ത നമ്പർ 66 മധുര ബസിന്റെ തിരക്കഥ നവാഗതനായ കെ വി അനിലിന്റേതാണ്. ഒരു വർഷം മുൻപാണ് സിനിമയുടെ പ്രാരംഭ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. മറ്റു ചിത്രീകരണ പൂജയിൽ നിന്നും വ്യത്യസ്തമായി പൊതുജനങ്ങളെ പങ്കെടുപ്പിച്ചുള്ള ജനകീയ പൂജ നടത്തിയ ചിത്രമെന്ന പ്രത്യേകതയും നമ്പർ 66 മധുര ബസിന് സ്വന്തം. കിഴക്കൻ മേഖലയുടെ സൗന്ദര്യം സിനിമയെ കൂടുതൽ മികവുറ്റതാക്കിയതായും പുനലൂരിനെ തന്റെ സിനിമയിലൂടെ മറ്റൊരു തലത്തിലേക്ക് കൊണ്ടുപോകാൻ കഴിഞ്ഞുവെന്നും എം എ നിഷാദ് മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞു. ഇത് പുനലൂര് പറഞ്ഞിട്ട് ഞാൻ പത്തനംതിട്ട പോയല്ലേ, പുനലൂരിനെ പുനലൂരാക്കി തന്നെ കാണിച്ചു. പുനലൂരിന്റെ പൈതൃകം വിളിച്ചു കൊടുത്ത തൂക്കുപാലം ഉൾപ്പെടെ, പുനലൂരിലെ ബസ് സ്റ്റാൻഡ് ഉൾപ്പെടെ, പുനലൂരിലെ ഓരോ ഊന്ന് വഴികളും മാർക്കറ്റും ഞാൻ കാണിച്ചു. സിനിമ എന്നത് കൂട്ടായ്മയുടെ വിജയമാണ്. പ്രേക്ഷകൻ തന്റെ സിനിമയെ നെഞ്ചിലേറ്റി കഴിഞ്ഞു. തന്റെ സിനിമയെ നാടിന്റെ സിനിമയാക്കി മാറ്റിയത് പുനലൂരുകാരാണ്. പുനലൂരിൽ അനേകം കലാകാരന്മാരുണ്ടെന്നും ഇനിയും തന്റെ സിനിമകളിൽ ഇവർക്ക് അവസരങ്ങൾ നൽകുമെന്നും എം എ നിഷാദ് പറഞ്ഞു. മാധ്യമപ്രവർത്തകരും ജനങ്ങളും തീരുമാനിച്ചു വേണം പുതിയ സംസ്കാരം മലയാള സിനിമയിൽ കൊണ്ടുവരാൻ. സാധാരണക്കാരന്റെ കഥ പറയുന്ന സിനിമയാണ് നമ്പർ 66 മധുര ബസ് എന്നും ഒരു പ്രേക്ഷകൻ ആഗ്രഹിക്കുന്നതെല്ലാം ഇതിലുണ്ടെന്നും ഇദ്ദേഹം കൂട്ടിച്ചേർത്തു. യൂണിറ്റിലുള്ള എല്ലാവരുടെയും പരസ്പര വിശ്വാസമാണ് സിനിമയുടെ വിജയത്തിന് കാരണമായതെന്ന് നായകൻ പശുപതി പ്രതികരിച്ചു. കേരളത്തിൽ 40 കേന്ദ്രങ്ങളിലാണ് ചിത്രം പ്രദർശനത്തിനെത്തിയിരിക്കുന്നത്. പുനലൂരിന്റെ പെരുമ വിളിച്ചോതുന്ന തൂക്കുപാലവും കിഴക്കിന്റെ സൗന്ദര്യമായ ഒറ്റക്കൽ ലുക്കൌട്ട്, മാമ്പഴത്ര ഗ്രാമം, അമ്പനാട്, പുനലൂർ താലൂക്ക് ആശുപത്രി എന്നിവയും ചിത്രത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. മുല്ലപ്പെരിയാർ വിഷയം ചർച്ചയായി നിന്നിരുന്ന സമയത്ത് തമിഴ്നാടിന്റെ ചില ഭാഗത്ത് ചിത്രീകരണത്തിന് തടസ്സം നേരിട്ടിരുന്നു. ഒടുവിൽ ചിത്രത്തിന്റെ അന്ത്യഘട്ടം ചിത്രീകരിക്കാൻ പുനലൂർ ശ്രീരാമപുരം മാർക്കറ്റ് തെരഞ്ഞെടുക്കുകയായിരുന്നു. വെള്ളിയാഴ്ച റിലീസ് ചെയ്ത ചിത്രങ്ങളിൽ റേറ്റിംഗിൽ ഒന്നാമതും നമ്പർ 66 മധുര ബസ് തന്നെ. എന്റർടൈൻമെന്റ് ഡെസ്ക്, ലൈവ് വാർത്ത, പുനലൂർ.